ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഇന്ന് നമ്മളെ കൂടെ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അനു ജാസ്മിൻ സി കെ ഞാനിപ്പോ. പിന്നെ ചക്കുൻ്റെ ഫ്രണ്ടാണ് ഇത്. അപ്പോൾ റിയാസ് ഖാൻ്റെ നൈബേഴ്സ് ആണ്. പിന്നെ ഇത് റിയാസ് ഖാൻ്റെ ബ്രദറിൻ്റെ മോനാണ്. ആ എന്നെ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗൊക്കെ ആയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും ഇവിടേക്ക് വന്ന് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ച്. അത് അനീസ് ലാസ്റ്റ് ഇരിക്കുന്നത് ബ്ലൂ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള കുട്ടുവിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ റിയാസ് ഖാൻ്റെ നൈബറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള വയലിലേക്ക് പോവാണ്. ഇവരെ വൻ ചളികളൊക്കെ അടിച്ചിട്ട് വയലിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള വയലാണ്, നല്ല വൈബാണ്. ഇവർക്ക് ഇവിടെ വന്നേരം പിന്നെ ഇമ്മനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ വേണേൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദയവ് ചെയ്ത് ആരും കയറി നോക്കരുത് പ്ലീസ് പ്ലീസ്. ഇവിടെ വയലിലെത്താനായി. ഞാൻ ക്യാമറ ഉണ്ട്, നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. കുറേ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് എസിൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എസിൻ ഉറങ്ങിയ നേരം എസിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കിടത്തി നമ്മളിങ്ങനെ വയലിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള വയലാണ്. ഇവിടെ നിന്ന് ശരിക്കും മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വയലിൻ്റെ ഒരു വ്യൂ ആണ് കാണുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, പിന്നെ കുറച്ച് വെയിലിറക്കും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ വാട്ടർ. നല്ല ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത്. ഇത് ഈ വയൽ ഞങ്ങൾ ഇതിന് മുമ്പും എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഒന്ന് രണ്ട് വട്ടമായി ഞാനിവിടെ വന്ന് വ്ളോഗ് എടുക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമായതിനെ കൊണ്ട് ഞങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെല്ലൊന്ന് ഇറങ്ങി കുറച്ചൊന്ന് വെള്ളത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് വെള്ളത്തിൽ അങ്ങനെ കളിക്കുകയൊന്നും ചെയ്തില്ല, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ പോയി പോയതാണ് വയൽ. അത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല ഒരു ഭംഗിയായിട്ട് വരും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. നല്ല രസമാണ്. ആ അപ്പുറത്തെ സൈഡിൽ റോഡ് വക്കിൽ എല്ലാവരും വന്ന് ചെക്കന്മാരൊക്കെ വന്നിങ്ങനെ ഇരിക്കും. ഈ വയലിൻ്റെ ഒരു വ്യൂ കാണാനും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകാറൊക്കെ ഉണ്ട്. ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ ആ അപ്പുറത്തെ സൈഡിൽ ആ റോഡ് വക്കിൽ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതുണ്ടല്ലോ, പണ്ട് ഒരു മാവ് അതിനാ മാവ് ഒടിഞ്ഞ് വീണതാണ്, കാറ്റത്ത് വീണതായിരുന്നു. ആ വീണെടുത്തുനിന്ന് വീണ്ടും ഇതിങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് വീണതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇമെയിൽ വന്നങ്ങനെ കയറിയിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അന്നേരം ഇതിലും കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടാകുന്ന ടൈമുണ്ടാകും കേട്ടോ. മഴക്കാലം നല്ലോണം വെള്ളം ഉണ്ടാവും. ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും ഇവിടെ പോയിരുന്ന് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ചാണ് പോവുക. ഞങ്ങൾ കസിൻസും ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സും എല്ലാവരും കൂടി വരുമ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇവിടെ പോകാറുണ്ടായിരുന്നു. ഇവിടെ കേറാനുള്ള കളിയാ, പക്ഷെ കേറാൻ ഭയങ്കര പേടി എല്ലാവർക്കും. കുട്ട ഈസി ആയിട്ട് കേറി ഒരു വടിയും കെടുത്തി തരും ആരെങ്കിലും. ഇനി ഒന്നില്ല, ഇറങ്ങില്ലേ കേറ്.
ഞാൻ കാണുന്നില്ല ഇതിൽ കാണുന്നില്ല വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല അന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് അതാണ് പരള് എന്ന് പറയുന്ന മീന് പല തരത്തിലുള്ള മീനുണ്ട് ഇവിടെ നോക്കട്ടെ പുള്ളിമീൻ ടൈഗർ ഫിഷ് അല്ലേ ഈ മീനല്ലേ ഇതെങ്ങനെ കുത്തുക അതിന്റെ മുമ്പുള്ള ഇതൊരു പ്രത്യേക തരം മീനാണ് ഇവിടെ മൂനത്ത് മുടിയോട്ട് വയ്ക്കുന്ന ഈ വയലില് മാത്രം കണ്ടുവരുന്ന മാണ്ട ഞാൻ ഇവിടെ കുത്തിരിഞ്ഞോളൂ കേറില്ല ഞാൻ നിറയട്ടെ അനീസ് എന്നെ ഒന്നും ആക്കിക്കില്ല ഇത് ഊരിപ്പോന്ന് എന്തോ ഒരു സാധനം വരുന്നുണ്ട് കടലിലൊക്കെ ഇത് ചിരിയേനും കുട്ടുവിടെ പെട്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ കുട്ടുവിന് ഇറങ്ങാനും പറ്റുന്നില്ല ഇറങ്ങാൻ പേടി അങ്ങോട്ട് കയറാനും ആകുന്നില്ല അനീസ് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനോ സമ്മതിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പം വീട്ടിൽ പോരാൻ ചെറിയൊരു ഇതുണ്ടായി ബാബനെ കൂട്ടാൻ മറന്നുപോയി ഇയാളോട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ പുറത്ത് പോയിരുന്നു അങ്ങനെ അതിലോട്ട് തന്നെ ഇറങ്ങി ഞങ്ങൾ പോരും പെട്ടെന്ന് ബാബനെ കൂട്ടാൻ മറന്നുപോയി അതിൻ്റെ അടിയിൽ വന്നേരം പിന്നെ നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ ഓരോ വീട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ചളി വ്ലോഗ് ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട എസിൻ്റെ അക്കൗണ്ടുണ്ട് എസിൻ എസ് ദാൻ ഓക്കെ ബൈ